പന്തീരങ്കാവ് യു എ പി എ കേസിൽ പെട്ട അലനയും താഹയും സി പി എം പുറത്താക്കി. ഏരിയ കമ്മിറ്റി തീരുമാനം ജില്ലാ സെക്രട്ടറി ഇന്നലെ സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട് ചെയ്തു. അലനും താഹയും മാവോയിസ്റ്റുകൾ തന്നെയാണെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തറപ്പിച്ചു പറഞ്ഞു. ഒരു മാസം മുൻപെടുത്ത നടപടി സി പി എം പരസ്യപ്പെടുത്തുന്നത് ഇതാദ്യമാണ്. ഈ മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് ഇവരൊന്നും പക്വതയാർന്ന ഒരു തികഞ്ഞ അനുഭവ സമ്പന്നരായി ഇത് ചെറിയ കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു ഭ്രമം എന്നുള്ള നിലക്ക് എന്തെങ്കിലും ആശയഗതിയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂട്ടുകെട്ടിൻ്റെയോ ഒക്കെ ഫലമായിട്ട് സൗഹൃദത്തിൻ്റെ ഒക്കെ ഫലമായി ചില സ്വാധീനങ്ങളും ഇതൊക്കെ വന്നേക്കാം. അങ്ങനെ വന്നാൽ തന്നെ തിരുത്തിയെടുക്കല്ലേ വേണ്ടത്. ആ തിരുത്തിയെടുക്കാനുള്ള പ്രക്രിയയിലാണ് ഞങ്ങളുള്ളത്, സി പി എം ഉള്ളത്. 24 ദിവസം മുമ്പ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അലനും താഹയ്ക്കുമെതിരെ നടപടി എടുത്തിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ആ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി പറയുന്ന വാസ്തവം ഇങ്ങനെയാണ്. അവരെ പാർട്ടികൾ പുറത്താക്കിയതാണ്. അവിടുത്തെ ഏരിയ കമ്മിറ്റിയാണ് പുറത്താക്കിയത്. ജില്ലാ കമ്മിറ്റി അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഒരു മാസം മുമ്പേ പുറത്താക്കിയിട്ടുണ്ട്. ഇന്നലത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരുവരെയും തിരുത്താനുള്ള ശ്രമം നടത്തുമെന്ന് പി മോഹനൻ പറഞ്ഞത് അവരുടെ സസ്പെൻഷൻ കാലയളവാണെന്നും കോടിയേരി വാദിക്കുന്നു. മാവോയിസ്റ്റുകളായതുകൊണ്ടാണ് അലനും താഹയ്ക്കുമെതിരെ പാർട്ടി നടപടിയെടുത്തത്. അവർ മാവോയിസ്റ്റുകൾ തന്നെയാണ്. ഒരേ സമയത്ത് സി പി എമ്മിലും മാവോയിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ ഈ പാർട്ടിയിൽ ഒരു മെമ്പർക്കും അവകാശമില്ല. അവർ സി പി എമ്മുകാരല്ല. അവർ മുദ്രാവാക്യത്തിനെ വിളിച്ചില്ലേ മാവോയിസ്റ്റ് ചിന്താവാദ്. സി പി എമ്മുകാർക്ക് മാവോയിസ്റ്റ് ചിന്താവാദ് വിളിക്കാൻ പറ്റും. ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്ന ചോദ്യത്തിന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമായിരുന്നു കോടിയേരിയുടെ മറുപടി. പാർട്ടി നടപടി സി പി എം ഇത്രകാലം മറച്ചുവെച്ചതും അലന്റെയും താഹയുടെയും കുടുംബാംഗങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തത് എന്തിനെന്ന ചോദ്യത്തിന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല എന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രതികരിച്ചു. ഇതോടെ അലന്റെയും താഹയുടെയും കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പമായി പാർട്ടിയും. യു എ പി എ ചുമത്തിയതിലുള്ള എതിർപ്പ് പോലും സി പി എമ്മിന് ഇപ്പോഴില്ല. എൻ ഐ എ കേസ് ഏറ്റെടുത്തതിൽ മാത്രമാണ് എതിർപ്പ്. എൻ ഐ എ കേസ് സംസ്ഥാന പോലീസിന് തിരികെ നൽകണമെന്ന് മുഖ്യമന്ത്രി രേഖാമൂലം ആവശ്യപ്പെട്ടപ്പോൾ കോഴിക്കോട്ടെ സി പി എം നേതൃത്വത്തിനും അലന്റെയും താഹയുടെയും കുടുംബാംഗങ്ങൾക്കുമുണ്ടായ പ്രതീക്ഷയും ഇതോടെ ഇല്ലാതായി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.